അമ്മണിയമ്മയ്ക്ക് ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങാം. കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോഡ് ജാം ട്വിൻ എന്ന സംഘടനയാണ് അമ്മണിയമ്മയ്ക്ക് വീടൊരുക്കിയത്. പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെ പിന്തുണയോടെയാണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചത്. ചീരാൽ ചൌണ്ടൻമുല കിഴക്കേ കൊട്ടാരത്തിൽ അമ്മണിയമ്മയും അവിവാഹിതയായ മകൾ സീതയും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച കൂരയ്ക്കുള്ളിൽ കഴിയുന്ന ദുരവസ്ഥ വയനാട് മിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിവർന്നു നിൽക്കാനാവാത്ത വയോവൃദ്ധയും മകളും രോഗങ്ങളുടെയും ദുരിതങ്ങളുടെയും വഴി താണ്ടുമ്പോഴാണ് പ്രദേശത്തെ സുമനസ്സുകൾ സഹായഹസ്തവുമായി എത്തിയത്. തുടർന്നാണ് കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോഡ്ജ് ആംതിൻ വീട് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയത്. വെള്ളം, കരണ്ട് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ പ്രദേശത്തെ സുമനസ്സുകൾ ഒരുമിച്ചു. കഴിഞ്ഞ ദിവസം വീടിന്റെ താക്കോൽദാനം ലോഡ്ജ് ആംതിൻ പ്രവർത്തകരായ മാണിക്കം പൊന്നുച്ചാമിയും ഉണ്ണിക്കാമം മൊയ്തീനും നിർവഹിച്ചു. ചടങ്ങിൽ ചീരാൽ ബ്ലോക്ക് മെമ്പറായി തിരഞ്ഞെടുത്ത പ്രസന്ന ശശീന്ദ്രൻ അധ്യക്ഷയായിരുന്നു. വി ടി ബേബി, സരള ഉണ്ണികൃഷ്ണൻ, കെ വി കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ஆனால் பெரிய அளவில் இதுதான் நம்ம முதல் முறையாக செஞ்சுருக்கிற ஒரு சேரிட்டி இவெண்ட். ஒரு ஜனகீய கமிட்டி உண்டாக்கி ஆ ஜனகீய கமிட்டி வகுப்பில் ஃபண்ட் சமாஹரித்து வீடு உண்டாக்காம ரீதியில் அக்கௌண்ட்டும் நடவடிக்கணும். ஒரு சாதாரண ஜனகீய கமிட்டியுடைய எல்லா மட்டும் பாவம் என் ரீதியில் தான் நம்ம பிரவர்த்தி ஆரம்பிச்செங்கிலும் ஆவசியமாக ரீதியிலுள்ள ஃபண்ட் சமாஹரிக்கன் கழியாத்த கட்டத்தில் ஒரு பாகியம் என்ன போல கோயம்புத்தூர் பேசாத ஒரு சங்கடன இதுன்ற பிரவர்த்தனம் பூர்ணமாக ஏற்றெடுக்கையும் അതിലെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് വീട് കൈമാറാനുള്ള ഇടപാടുകൾ നടത്താമെന്ന രീതിയിൽ വരികയും ചെയ്തു. വയനാട് മിഷൻ, ചീരാൽ.